പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരെയും ഈ സ്തുതി ആരാധനയുടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 95:1-2 ഇങ്ങനെയാണ് പറയുന്നത്, വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം, കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നമ്മുടെ എല്ലാം ജീവിതം ദൈവത്തിൻ്റെ കരുണയാലാണ് ഓരോ ദിവസവും നാം ജീവിച്ചു പോകുന്നത്. കരുണാനിധിയായ കരുണ വളരെയധികം ദൂർത്തടിക്കുന്ന ഒരു അപ്പൻ്റെ ആ ഒരു സ്നേഹത്തണലിൽ ആണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. പൗലോസ്ലിയ പറയുന്ന പോലെ, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നുള്ള ഒരു അവെയർനെസ് നമുക്കെപ്പോഴും ഉണ്ടാവണം. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ എങ്ങനെയാണ് പറയുന്നത്, വി മസ്റ്റ് ബി ഹംബിൾ ഇനഫ് ടു റെക്കഗ്നൈസ് അവർ നത്തിങ്നെസ്. ഈ ഒരു കരുണ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എളിമ പരിശീലിക്കണം. നമ്മൾ എന്തായിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ താഴാൻ ശ്രമിക്കണം. ദൈവത്തിൻ്റെ കരുണ അപ്പോഴാണ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരുണയാലാണ് ജീവിച്ചു പോകുന്നതെന്ന് ദൈവം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പല പല അനുഭവങ്ങളിലൂടെ. നമുക്ക് ഈ നിമിഷം നന്ദി പറയാം. ഞാൻ എന്തായിരിക്കുന്നു എല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്, എൻ്റെ സ്വന്തമായിട്ടൊന്നുമില്ല. ദൈവം എന്ത് തന്നിട്ടുണ്ടോ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നിമിഷം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കാം. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ലെന്ന് നമുക്ക് ഏറ്റുപാടാം. Hallelujah.
ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല. നല്ലവനായ ദൈവത്തെ നമുക്കൊന്നുകൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കാം. സങ്കീർത്തനം 139 1-6 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവ് അറിഞ്ഞു തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത് എന്നുള്ളൊരു അവബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം. ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ എപ്പോഴും പരിശീലിക്കണം. ദൈവം ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ വികാര വിചാരങ്ങൾ പോലും അറിയുന്ന ദൈവം, അത്രമാത്രം മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സ്നേഹസമ്പന്നനായ ഒരപ്പൻ, എപ്പോഴും ക്ഷമിക്കാനും ക്ഷമ തരാനും മാത്രം അറിയാവുന്ന ഒരു ദൈവം. നമ്മൾ ക്ഷമ ചോദിക്കേണ്ട കാര്യം പോലുമില്ല. ദൈവത്തിന് ആരോടും ഒരു പരിഭവുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. എത്രമാത്രം അടുത്തുള്ളൊരു ദൈവം, നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ദൈവം, വികാര വിചാരങ്ങൾ പോലും അറിയുന്നത് ദൈവം. നമ്മൾ ഹൃദയത്തിൽ വിചാരിച്ചാൽ മതി, അതുപോലും ദൈവത്തിനറിയാം. അതാണ് ഈശോ പറയുന്നുണ്ട്, ഇതിലൂടെ പറയുന്നുണ്ട്, ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അതറിയുന്നു. അത്രമാത്രം നമ്മളെ മനസ്സിലാക്കുന്നൊരു ദൈവമാണ്. നമുക്ക് ഈ നിമിഷം ഒന്ന് പരിശോധിക്കാം, ദൈവത്തോട് ചേർന്നാണോ നമ്മൾ ഇരിക്കുന്നത്. ഒന്ന് പരിശോധിക്കാം, ദൈവത്തോട് ചേർന്നിരിക്കണമെങ്കിൽ ചില കാര്യങ്ങളെല്ലാം നമ്മൾ പരിശീലിക്കണം. എളിമ വേണം, വിശുദ്ധി വേണം, അനുസരണം വേണം. ദൈവത്തിൻ്റെ വചനത്തോട് ഒരു അനുസരിക്കാൻ, വചനം അനുസരിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊരു എളിമ വേണം. ഇതിനെല്ലാം അപ്പുറം ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. ഈ വിശ്വാസമാണ് നമ്മളെ വളർത്തുന്നത്. കണ്ണുവടച്ച് ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം, ഏത് പ്രതിസന്ധിയിലും നമ്മോട് ചേർന്ന് നിൽക്കുമെന്നുള്ള വിശ്വാസം, വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വിശ്വസിക്കുമ്പോൾ മാത്രമേ, മർത്തായോട് യേശു പറയുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. നമുക്ക് ഈ നിമിഷം ഒന്ന് വിശ്വസിക്കാം, കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാം. നമുക്ക് കണ്ണുവടച്ച് ഒരപ്പൻ ഒരു കുഞ്ഞിനോട് ചാടാൻ പറയുമ്പോൾ, രണ്ട് നില കെട്ടിടത്തിൽ നിന്ന് ഒരു കുഞ്ഞിനോട് ചാടാൻ അപ്പം പറയുകയാണെങ്കിൽ ആ കുഞ്ഞ് ഉറപ്പായിട്ടും ചാടിയിരിക്കും. അത്രമാത്രം നമുക്ക് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാം. നമുക്ക് ഈ നിമിഷം ഒന്ന് പാടി സ്തുതിക്കാം, വിശ്വാസത്തിൽ വളരാനായി ശ്രമിക്കാം. താങ്ക് യു ജീസസ്. കൈയടിച്ച് പാടാം. ശേഷം
താങ്ക് യു ജീസസ്, താങ്ക് യു. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ നിമിഷം കർത്താവിന് നന്ദി പറയാം. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിനോട് വിശ്വസ്തയോടുകൂടി നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രമാണ് ബ്ലെസ് ചെയ്യുന്നത്. എല്ലാ തരത്തിലും നമ്മളെ ബ്ലെസ് ചെയ്യും. നമ്മളെവിടെ ആയിരിക്കുന്നു അവിടെയെല്ലാം ബ്ലെസ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ കുടുംബത്തിലായിരുന്നാലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിരുന്നാലും നമ്മുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എവിടെയാണെങ്കിലും ആ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ബ്ലെസ് ചെയ്യപ്പെടുന്നതായി നമുക്ക് അനുഭവപ്പെടും. ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിൻ്റെ വചനത്തിനോട് വിശ്വസ്തയോട് ചേർന്ന് നിൽക്കുകയും അനുസരിക്കുകയും ചെയ്താൽ ഏതവസ്ഥയിലാണേലും കർത്താവ് നമ്മളെ ബ്ലെസ് ചെയ്യും. അത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. നമ്മളത് പ്രഘോഷിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം, എന്തെല്ലാമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ആവശ്യ സമയത്ത് തക്ക സമയത്ത് കൈനീട്ടി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും സന്തോഷം, സമാധാനം, സംരക്ഷണം, ആരോഗ്യം, സാമ്പത്തിക സഹായം എല്ലാം തക്ക സമയത്ത് ദൈവം നമ്മളെ കൈവിടിച്ച് ഉയർത്തുകയും സഹായിക്കുകയും ചെയ്യുന്നത് നമുക്ക് അനുഭവപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്ദി പറയാം. നന്ദി പറയാനേ ഉള്ളൂ. ഈ സമയങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ ആരോഗ്യം, പ്രത്യേകമായി ഞാൻ പറയും, എൻ്റെയൊക്കെ ആരോഗ്യം ദൈവം പരിപാലിക്കുകയാണ്. ഇത്രയെല്ലാം പ്രസവത്തിലൂടെയും ഇത്രയെല്ലാം മിസ്കാരേജസിലൂടെയും ഒക്കെ കടന്നു പോയിട്ടും കർത്താവ് ഒരു നടുവേദന പോലും എനിക്കുണ്ടാക്കിയിട്ടില്ല. അത്രമാത്രം ബ്ലെസ് ചെയ്തു. ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ വചനമനുസരിച്ചു. അതല്ലാതെ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ദൈവം അതിൻ്റെ അബണ്ടൻസിലാണ് ബ്ലെസ് ചെയ്യുന്നത്. പലർക്കും അത്ഭുതമാണ്, എനിക്ക് തന്നെ അത്ഭുതമാണ് എങ്ങനെ ഇതെല്ലാം നടക്കുന്നു. നമുക്ക് ഈ നിമിഷം നന്ദി പറയാം. ഓരോന്നും എണ്ണി എണ്ണി നന്ദി പറയണം. ഓരോ ദിവസവും ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി നന്ദി പറയണം. നമ്മൾ അതിനൊന്നും അർഹതയില്ല. പക്ഷേ ലോർഡ് ഈസ് ബ്ലെസ്സിങ് യു അബണ്ടൻ്റ്ലി, അബണ്ടൻ്റ്ലി. നമുക്ക് ഈ നിമിഷം കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയാം. ദൈവം തന്ന എല്ലാത്തിനെയും ഓർത്ത് എണ്ണി എണ്ണി നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് ആരാധിക്കാം. ഇന്ത്യ വീട്ടിൽ
97 പറയുന്നുണ്ട് അഞ്ചും ആറും വാക്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു ത്രിയേക ദൈവം ഒരു കൂട്ടായ്മയിലാണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവുമായ ഒരു കൂട്ടായ്മ നമ്മുടെ കുടുംബവും ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഫെലോഷിപ്പ് ഒരു കൂട്ടായ്മയാണ് ഇത് കൂട്ടായ്മയിലാണ് ദൈവം എപ്പോഴും വസിക്കുന്നത് ഒരുമിച്ച് ചേർന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് യേശു വചനത്തിലൂടെ പറയുന്നുണ്ട് ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ എവിടെ ചേരുന്നോ അവരുടെ മധ്യേ ഞാനുണ്ട് എപ്പോഴും ഒരു രണ്ട് പേരെങ്കിലും ഉണ്ടായിരിക്കണം അതാണ് കുടുംബം പിന്നീട് അത് കൂട്ടായ്മയായി നമ്മൾ കൂട്ടായ്മയിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ദൈവം അവിടെ വന്ന് വസിക്കുന്നത് നമുക്ക് നന്ദി പറയാം ഈ നിമിഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം സ്തുതിച്ച് മഹത്വപ്പെടുത്താം ത്രിയേക ദൈവത്തോട് ചേർന്ന് എല്ലാ സൃഷ്ടപ്രപഞ്ചങ്ങളോടും ചേർന്ന് നമുക്ക് ആ നല്ലവനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം മഹത്വപ്പെടുത്താം My hope.